മഹാനായ ഇബ്രാഹിം 100 വർഷക്കാലം ദുആ ചെയ്തിട്ട് ഒരു കൺകുളിർമയുള്ള ഒരു കുഞ്ഞിനെ നൽകി. ആ കുഞ്ഞിന് കുസൃതി കാട്ടാൻ തുടങ്ങിയപ്പോ, ആ കുഞ്ഞിന് ഓടിച്ചാടി കളിക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു പറയുന്നുണ്ട് ഇബ്രാഹിം നബിയോട് അറുക്കണമെന്ന്. ഇതും ഒരു പരീക്ഷണമല്ലയോ? മൂസാ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾക്ക് കണക്കുണ്ടോ മുഅ്മിനീങ്ങളെ? എത്ര പ്രയാസമാണ് മൂസാ നബി അലൈഹിസ്സലാം സഹിച്ചത്? ഈസാ നബി അലൈഹിസ്സലാം ഏത് പ്രവാചകന്മാരാണ് ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളിലൂടെ കടന്നു പോവാത്തത്? യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ടത് നമ്മൾക്കറിയാത്ത വിഷയങ്ങളല്ലോ. അയ്യൂബ് നബി അലൈഹിസ്സലാം വർഷങ്ങളോളം മാരകമായ പ്രയാസങ്ങളിലൂടെ സമയം ചെലവഴിച്ചത്, മാരകമായ പ്രയാസങ്ങളിലൂടെ ജീവിതം തള്ളി നീക്കിയത്, ഇതൊന്നും നമ്മൾക്കറിയാഞ്ഞിട്ടല്ലയോ. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ഒരാഴ്ച മുമ്പ് മലപ്പുറം ജില്ലയിൽ 15 വർഷക്കാലം അള്ളാഹുവിനോട് ദുആ ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവേ മക്കളെ തരണമെന്ന്, അള്ളാഹുവേ കുഞ്ഞുങ്ങളെ തരണമെന്ന് അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്ത ദമ്പതികൾക്ക് അള്ളാഹു മക്കളെ നൽകിയത് 15 വർഷങ്ങൾക്ക് ശേഷമാണ്. കല്യാണം കഴിഞ്ഞു, 1 വർഷമാകുമ്പോൾ തുടങ്ങി ടെൻഷൻ. എന്തേ കുട്ടികൾ ഉണ്ടാവാത്തത്? അള്ളാഹു ഞങ്ങൾക്ക് മക്കളെ തരില്ലയോ, അള്ളാഹു ഞങ്ങൾക്ക് മക്കളെ തരില്ലയോ, വല്ല കുറവും ഞങ്ങൾക്കുണ്ടോ എന്ന വേദനയോടെ ഭർത്താവും ഭാര്യയും സമയം ചെലവഴിക്കുമ്പോൾ 15 വർഷക്കാലം അള്ളാഹുവിനോട് നിരന്തരമായി ദുആ ചെയ്തിട്ടാണ് മലപ്പുറം ജില്ലയിലുള്ള ഒരു സഹോദരൻ അള്ളാഹു 3 മക്കളെ നൽകിയത്. അള്ളാഹു 3 മക്കളെ നൽകി. എന്നാൽ നിങ്ങൾ കേൾക്കണോ ഈ സംഭവം, 3 മക്കളെയും അള്ളാഹു ഒന്നിച്ചു കൊണ്ടുപോയാൽ എന്തായിരിക്കും അവസ്ഥ? 3 മക്കളാണ് അള്ളാഹു നൽകിയത്. ആ 3 മക്കളെയും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പുഴയിൽ വീണ് മരിക്കേണ്ട ദയനീയമായ ഒരു ചിത്രം നമ്മൾ 1 ആഴ്ച മുമ്പാണ് കണ്ടത്. നിങ്ങൾ ആലോചിക്കണം, എത്ര പ്രയാസമാണ് ഇതൊക്കെ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ സഹിക്കുന്നത്, എങ്ങനെയാണ് ഇതൊക്കെ ഒരു മനുഷ്യൻ സഹിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കഴിവ്, ഈ സാഹചര്യത്തിൽ പതറാതെ അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ തൃപ്തിയോടെ പതറാതെ മുന്നേറാനുള്ള ഒരു ചെങ്കൂറ്റം നമ്മൾക്കുണ്ടായാൽ അവിടെയാണ് വിജയമുള്ളത്. അവർക്കാണ് അള്ളാഹു തആല മഹ്ശറാലോകത്ത് മനോഹരമായ സ്വർഗീയ കൊട്ടാരങ്ങൾ ഒരുക്കി വെക്കുന്നത്. പ്രയാസങ്ങളില്ലാത്തവർ ആരാണ്? മഹാനായ ഉർവതങ്ങൾ, മഹാനായ ഉർവതവിന് സുബൈർ തങ്ങൾ തന്റെ കാലിനെ നഷ്ടപ്പെട്ടു, തന്റെ മകനെയും നഷ്ടപ്പെട്ടു. ഖലീഫയുടെ കൊട്ടാരത്തിലേക്ക് എത്തുമ്പോഴാണ് വയസ്സായ ഒരു വൃദ്ധനെ കാണാനിടയായത്. ഖലീഫ പറഞ്ഞു, ഉർവാ, ഈ വയസ്സനോടൊന്ന് സംസാരിക്കൂ. ഉർവാ, ഈ വയസ്സനോടൊന്ന് സംസാരിച്ചു നോക്കൂ. ഉർവാ, ഖലീഫയ്ക്കറിയാം മഹാനായ ഉർവ തങ്ങൾ വലിയ പ്രയാസത്തിലാണ് എന്ന്, മകൻ മരിച്ച വേദനയിലാണ് എന്നറിയാം. ഉറവ സംസാരിക്കാൻ തുടങ്ങി. എന്താ നിങ്ങളുടെ കഥ, ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ പറയാൻ തുടങ്ങിയത്, ഞാൻ ഇന്നാലിന്ന നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. അള്ളാഹു ഇഷ്ടം പോലെ സമ്പത്ത് നൽകി, അള്ളാഹു ധാരാളം സമ്പാദ്യങ്ങൾ നൽകി, ഒരുപാട് മക്കളെ നൽകി, മനോഹരമായ വീടുണ്ടായി. നാട്ടിൽ ഏറ്റവും മന്ദസ്സോടെ ജീവിച്ചിരുന്ന ഞാൻ ഒരു രാത്രിയിൽ കിടന്നുറങ്ങുമ്പോഴാണ് ശക്തമായ പ്രളയം ഞങ്ങളുടെ നാട്ടിലുണ്ടായത്. ഉരുൾപൊട്ടലുണ്ടായി, ഉരുൾപൊട്ടലുണ്ടായ ക്ഷീണം ഇന്ന് വരെ തീർന്നിട്ടില്ല. വയനാടിന്റെ മേഖലകളിൽ അതുപോലെ തന്നെ മറ്റുള്ള പല മേഖലകളിലും ഉരുൾപൊട്ടലിന്റെ വേദന, ഉരുൾപൊട്ടലിന്റെ ക്ഷീണം മാറിയിട്ടില്ല. അല്ലാഹുവേ അവർക്കൊക്കെ പെട്ടെന്ന് റീകവറി ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. 15 വർഷക്കാലം ഗൾഫിൽ നിന്ന്, 15 വർഷക്കാലം വിദേശത്ത് നിന്ന് മക്കളെ കാണാതെ ഭാര്യയെ കാണാതെ വിയർപ്പ് നീരാക്കി ചോര നീരാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് ഒരു സുപ്രഭാതത്തിൽ ഒഴുകിപ്പോവുക, ഒരു സുപ്രഭാതത്തിൽ തകർന്നു പോവുക. ഒരു മനുഷ്യന്റെ സ്വപ്നമെന്നുള്ളത് ദീനിയായ സാലിഹത്തായ ഒരു പെണ്ണ് കിട്ടണം, മനോഹരമായ ഒരു വീട് വേണം, നല്ലൊരു വാഹനം വേണം എന്നൊരു ചിന്തയാണ് ഓരോ മനുഷ്യനും ഉണ്ടാവുന്നത്. എന്നാൽ നമ്മുടെ ഭാര്യ, നമ്മുടെ വാഹനം, നമ്മുടെ മക്കൾ, നമ്മുടെ വീട്, നമ്മുടെ സമ്പാദ്യമെല്ലാം ഒരു സുപ്രഭാതത്തിൽ എല്ലാം തകർന്നു പോയാൽ എങ്ങനെയാണ് നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്? ഈ മനുഷ്യൻ പറയുകയാണ്, എന്റെ സമ്പാദ്യങ്ങളും എന്റെ വാഹനങ്ങളും എന്റെ മൃഗങ്ങളും എന്റെ വീടും എന്റെ എല്ലാ സ്വത്തുകളും എല്ലാം ഒരു ശക്തമായ പ്രളയത്തിലൂടെ ഉരുൾപൊട്ടലിലൂടെ ഒലിച്ചുപോയി. അങ്ങനെ ഓരോ ആളുകൾ ഓരോ മേഖലകളിൽ ബാക്കിയായി. പിറ്റേ ദിവസം രാവിലെ ഇതെല്ലാം ഒന്ന് അടങ്ങിയപ്പോ, ഇതെല്ലാം ഒന്ന് ശമിച്ചപ്പോഴാണ് ഞാനൊന്ന് എണീച്ചത്. അങ്ങനെ ഞാൻ നോക്കുമ്പോ എന്റെ ഭാര്യയെ കാണുന്നില്ല, എന്റെ മക്കളെ കാണുന്നില്ല, എന്റെ മൃഗങ്ങളെ കാണുന്നില്ല, എന്റെ വീട് തകിടം മറിഞ്ഞിട്ടുണ്ട്, ഇനി എന്താണുള്ളത്? അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ
ഒരു കുഞ്ഞിനെ കണ്ടു, എന്റെ ചെറിയ ഒരു കുഞ്ഞ്, പറക്കുമുറ്റാത്ത മലപ്പാല് കുടിക്കുന്ന ഒരു പിഞ്ചു പൈതലിനെ എനിക്ക് കാണാനിടയായി. ആ കുഞ്ഞിനെ ഞാനൊന്ന് ഓടിപ്പോയി വാരിക്കോരിയെടുത്ത് എന്റെ മാറത്തോട് ചേർത്ത് വെച്ച് ആശ്വസിക്കുമ്പോഴാണ് എന്റെ വാഹനം, എന്റെ ഒരു വാഹനം, ഒരൊട്ടകം എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരൊട്ടകവും ഈ കുഞ്ഞുമല്ലാതെ വേറൊന്നുമില്ല, മറ്റുള്ളതെല്ലാം ചത്തുപോയി. ഇനി എനിക്ക് എന്റെ ഈ ഒട്ടകത്തിലൂടെ എവിടേക്കെങ്കിലും പോയി രക്ഷപ്പെടണം, എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള ചിന്തയോടെ കുഞ്ഞിനെ മാറത്തോട് ചേർത്ത് തന്റെ ഒട്ടകത്തെ സമീപിക്കുമ്പോഴാണ് ഒട്ടകം അവിടെ നിന്ന് ഓടിപ്പോകുന്നത്. ഒട്ടകത്തിന്റെ പിന്നാലെ ഈ മനുഷ്യനും ഓടാൻ തുടങ്ങി. ഒട്ടകത്തെ കിട്ടിയില്ല. അവസാനം എന്ത് ചെയ്തു? തന്റെ ഒരു കുഞ്ഞിനെ ഭദ്രമായൊരു സ്ഥലത്ത് അവിടെ കിടത്തി ഒട്ടകത്തിന്റെ പിന്നാലെ ഓടി. ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്, ഓടുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത്. ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ തന്റെ പറക്കുമുറ്റാത്ത എട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു പൈതലിനെ ഒരു ചെന്നായ കടിച്ചു വരിച്ചു കൊണ്ടുപോവുകയാണ്. ഞാൻ എന്റെ കുഞ്ഞിന്റെ പിന്നാലെ ഓടി, ചെന്നായയുടെ പിന്നാലെ ഓടി. ഇല്ല, ചെന്നായ വിടുന്ന മട്ടില്ല, എന്റെ കുഞ്ഞിനെയും കൊണ്ട് ചെന്നായ ഓടിക്കളഞ്ഞു. എന്റെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു, ഇനി ഏതായാലും എന്റെ ഒട്ടകം ലഭിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ ഒട്ടകത്തിന്റെ പിന്നാലെ പോയി. ഒട്ടകത്തെ കിട്ടുമെന്നുള്ള ആ ഒരു സാഹചര്യം എത്തിയപ്പോൾ അതിന്റെ പിൻകാലുകൊണ്ടൊരു ചവിട്ട് ചവിട്ടുകയുണ്ടായി. അതോടെ എന്റെ രണ്ട് കണ്ണുകളും തെറിച്ചുപോയി. അന്ധനാണിന്ന് എന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ചശക്തി പോയി. എന്റെ മുഖം വികൃതമായി. സമ്പത്ത്, ഭാര്യ, മക്കൾ, വീട്, വാഹനം എല്ലാം നഷ്ടപ്പെട്ട് ഒരു വൃദ്ധനായ ഒരു പിതാവ് എന്നിട്ടും വേദനയില്ലാതെ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിന്നെ സ്തുതിക്കാനുള്ള ഒരു കഴിവ് നീ എനിക്ക് തന്നുവല്ലോ എന്ന് മഹാനായ ഉർവ തങ്ങളോട് പറയുമ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസങ്ങൾ പ്രയാസങ്ങളല്ല, നമ്മൾ കണ്ട പ്രയാസങ്ങളൊന്നും പ്രയാസമല്ല. നമ്മുടെ കേരളത്തിന് പുറത്തുള്ള പല ജില്ലകളിൽ പല സംസ്ഥാനങ്ങളിൽ നിരന്തരമായി മുസ്ലിമായതിന്റെ പേരിൽ നിരന്തരമായി ചെറിയ ചെറിയ കുഞ്ഞുങ്ങളെ കാരുണ്യമില്ലാതെ, കണ്ണിൽ ചോരയില്ലാതെ നിർദാക്ഷിണ്യം വധിച്ചുകൊണ്ടിരിക്കുന്ന രംഗങ്ങൾ കാണുമ്പോൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മുടെ മനസ്സൊന്ന് പിടക്കാറുണ്ട്, നമ്മുടെ മനസ്സ് വേദനിക്കാറുണ്ട്. പക്ഷേ ഇതൊന്നുമല്ല, ഇതിനേക്കാളും എത്രയോ വലിയ പ്രയാസങ്ങൾ നേരിട്ടിട്ടാണ് മുസ്ലിം സമൂഹം ഇവിടെ എത്തിയത്. ഇതിനേക്കാളും വലിയ പ്രയാസങ്ങളും പ്രാരാബ്ദങ്ങളും സഹിച്ചിട്ടാണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത് തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ സമീപത്തേക്ക് കടന്നു വരുന്നുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവിന്റെ ഹബീബേ, അലാ തദുല്ലാഹ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുന്നില്ലയോ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കില്ലയോ നബിയേ? എത്ര കാലമായി പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒന്ന് ദുആ ചെയ്തുകൂടെ നബിയെ, ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ നബിയെ? എന്താണ് പ്രയാസം എന്നറിയോ? അടിമയായിരുന്ന മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത് തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് കടന്നു വന്നതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ യജമാനനും നാട്ടിലെ ധിക്കാരികളായ ബഹുദൈവ വിശ്വാസികൾ വലിയ ഒരടുപ്പുണ്ടാക്കുകയാണ്. എന്നിട്ട് ആ അടുപ്പത്തേക്ക് മഹാനായ ഖബ്ബാബ് തങ്ങളുടെ കയ്യും പിടിച്ചു കൊണ്ടുവരുന്നുണ്ട്, ഖബ്ബാബ് തങ്ങളുടെ കുപ്പായം മാറ്റിവെക്കുന്നുണ്ട്. എന്നിട്ട് മലർത്തി കിടത്തുകയാണ് അടുപ്പത്തേക്ക്, അടുപ്പത്തേക്ക് മാറ്റിക്കിടത്തുകയാണ്. ഇതിനൊന്നും സൗണ്ട് ഇല്ല കേട്ടോ, ഇതിനൊന്നും സൗണ്ട് ഇല്ല. ഖബ്ബാബ് തങ്ങളെ ആ അടുപ്പത്തേക്ക് വസ്ത്രം മാറ്റി മലർത്തി കിടത്തുകയാണ്. എണീക്കാൻ പോലും അനുവദിക്കാതെ ഖബ്ബാബ് തങ്ങൾ ജീവനോടെ ജീവനോടെ കത്തിക്കൊണ്ടിരിക്കുന്ന തീയിലേക്ക് ജീവനോടെ മഹാനായ ഖബ്ബാബ് തങ്ങളെ മലർത്തി കിടത്തുകയാണ് മക്കാ മുശ്രിക്കീങ്ങൾ. എന്തിന്റെ പേരിൽ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞതിന്റെ പേരിലാണ്. എന്നിട്ടോ, എന്നിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തോടുള്ള ദേഷ്യം തീരാഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട്, നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടുന്നുണ്ട്. എന്നിട്ട് ബോധം നഷ്ടപ്പെട്ടപ്പോൾ അവരവിടെ നിന്ന് അദ്ദേഹത്തെ എവിടേക്ക് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് യാത്ര തിരിയുകയാണ് മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത് തങ്ങളുടെ ആ പച്ച മാംസം ഇറച്ചി, പച്ച ഇറച്ചി തീയിലേക്ക് കൊണ്ട്. എങ്ങനെയാണോ പച്ച മാംസത്തിലേക്ക് ഇറച്ചിയിലേക്ക് തീ സ്പർശിക്കുമ്പോൾ ദുർഗന്ധമുണ്ടാകുന്നത്, ആ ഒരു ദുർഗന്ധം മഹാനായ ഖബ്ബാബ് തങ്ങളുടെ ശരീരത്തിൽ നിന്ന് വമിക്കാൻ തുടങ്ങി എന്നാണ് പുറംഭാഗത്തുള്ള
മുഴുവൻ ചർമ്മങ്ങളും ഉരിഞ്ഞുപോയി. എന്നിട്ട് ഇറച്ചി കറുത്തുപോയി. എങ്ങനെ? അടുപ്പത്ത് ജീവനോടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ, മുസ്ലിം ആയതിന്റെ പേരിൽ ഹബ്ബാബ് തങ്ങളുടെ ജീവനോടെ ചുട്ടു പഴുപ്പിച്ച സംഭവം പരിശുദ്ധ ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഹബ്ബാബ് തങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, യാ റസൂലുള്ളാ അല്ലാഹുവിന്റെ ഹബീബേ അലാ തദുല്ലാഹ ലനാ അല്ലാഹുവിനോട് ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തുകൂടെ, എത്ര കാലമായി ഞങ്ങൾ പ്രയാസങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹബ്ബാബ് തങ്ങളോട് പറഞ്ഞത്, ഹബ്ബാബേ ഇതൊന്നും പ്രശ്നമല്ല, ഇതൊന്നും പ്രശ്നമല്ല, മഹാനായ സക്കരിയ നബി അലൈഹി സലാമിനെ ഈർച്ചവാള് കൊണ്ടുവന്നിട്ട് രണ്ട് കഷ്ണമാക്കിയിട്ടുണ്ട്. ആരെ? സക്കരിയ നബി അലൈഹി സലാമിനെ. അള്ളാഹുവിന്റെ പ്രവാചകനാണല്ലോ മഹാനായ സക്കരിയ നബി അലൈഹി സലാം. ആ സക്കരിയ നബി അലൈഹി സലാമിനെ മൂർച്ചയുള്ള ഈർച്ചവാള് കൊണ്ടുവന്ന് സക്കരിയ നബി അലൈഹി സലാമിനെ ഈർന്നു മാറ്റി മരങ്ങൾ മുറിക്കുന്നത് പോലെ ഈർന്നു മാറ്റി രണ്ട് കഷ്ണമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ പ്രയാസമാണോ ഹബ്ബാബ്? പറയൂ, ഇതൊന്നും പ്രയാസമല്ല. എന്നാൽ മഹാനായ യഹ്യ നബി അലൈഹി സലാമിനെ കഴുത്തറുത്തു കൊന്നിട്ടുണ്ട് ബനൂ ഇസ്രായേലുകാർ. എന്തിനെന്നറിയോ? വ്യഭിചാരികൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ, വ്യഭിചാരികൾക്കെതിരെ പ്രഭാഷണം നടത്തിയതിന്റെ പേരിൽ, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, നിങ്ങൾ ഇവിടെ അനാശാസ്യം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ, തോന്നിവാസം നടത്തരുത് എന്ന് പറഞ്ഞതിന്റെ പേരിൽ മഹാനായ മഹാനായ യഹ്യ നബി അലൈഹി സലാമിന്റെ കഴുത്തറുത്തു വധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ആയത്ത് ഓതി കൊടുക്കുകയാണ്. അം ഹസിബ്തും തദ്ഖുലുൽ ജന്ന ولما يأتكم مثل الذين خلوا من قبلكم مستهم البأساء والضراء وزلزلوا حتى يقول الرسول والذين آمنوا معه متى نصر الله ഹബ്ബാബേ, വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോവാൻ സാധിക്കുമെന്ന് വിചാരിച്ചോ ഹബ്ബാബ്? ഹബ്ബാബേ, സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താ വിചാരിച്ചത്? വീട്ടിലേക്ക് കയറിപ്പോകുന്നത് പോലെ, പള്ളിയിലേക്ക് കയറിപ്പോകുന്നത് പോലെ വളരെ എളുപ്പത്തിൽ സ്വർഗം കിട്ടുമെന്ന് വിചാരിച്ചോ? അം ഹസിബ്തും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തദ്ഖുലുൽ ജന്ന അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയവർ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ അനുഭവിക്കാതെ, ജീവിതത്തിൽ രോഗങ്ങളില്ലാതെ, ജീവിതത്തിൽ ദുരിതങ്ങളില്ലാതെ, ജീവിതത്തിൽ കഷ്ടപ്പാടുകളില്ലാതെ വളരെ സന്തോഷത്തോടെ ജീവിച്ച് വളരെ എളുപ്പത്തിൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഹബ്ബാബേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ സ്വർഗം കിട്ടാൻ ഒരുപാട് പ്രയാസമുണ്ട്, നമ്മൾ വിചാരിച്ചതുപോലെയല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ നമ്മൾ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? മിനിങ്ങളെ, എപ്പോഴെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? അള്ളാഹു നൽകിയ മക്കൾ, എല്ലാ മക്കളെയും ജീവിതത്തിൽ, എല്ലാ മക്കളെയും, എല്ലാ മക്കളുടെയും മരണം അള്ളാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കണ്ടില്ലയോ? നമ്മൾ ആലോചിക്കണേ, അള്ളാഹു നമ്മൾക്കൊരു പത്ത് മക്കളെ നൽകിയാൽ അതിൽ ഒമ്പത് മക്കളും നമ്മുടെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോകുന്നത് എങ്ങനെയാണ് നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത്? ഫാത്തിമ ബീവിയല്ലാത്ത എല്ലാ മക്കളും അള്ളാഹുവിന്റെ ഹബീബിന്റെ കൺമുന്നിൽ വെച്ച് മരിച്ചു പോയവരല്ലയോ? മഹാനായ ഇബ്രാഹിം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ 16 മാസം പ്രായമുള്ള ആ ചെറിയ കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞു പോയപ്പോഴല്ലയോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായുറ്റിയത്. അപ്പോഴൊരു സഹാബി ചോദിച്ചു, അള്ളാഹുവേ നിങ്ങൾ കരയുകയാണോ? കരയാൻ പാടില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ലയോ? നബിയെ നിങ്ങൾ കരയുകയാണോ? ആരാ മരിച്ചുപോയത്? നബി തങ്ങളുടെ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചുകുഞ്ഞ് മഹാനായ ഇബ്രാഹിം എന്ന് പറയുന്ന കുഞ്ഞ് തന്റെ മടിത്തട്ടിൽ കിടന്ന് പിടഞ്ഞു മരിച്ചപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൺതടങ്ങളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി. അപ്പോൾ ചോദിച്ചു, നബിയെ കരയാൻ പാടുണ്ടോ? നബിയെ കരയാൻ പാടുണ്ടോ? നബിയെ കരയല്ലേ എന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്? അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ഇതല്ല അള്ളാഹു നിരോധിച്ചത്. ഈ കരച്ചിൽ അള്ളാഹു നിരോധിച്ചിട്ടില്ല. ഉപ്പ മരിച്ചുപോയാൽ, ഉമ്മ മരിച്ചുപോയാൽ,
ജ്യേഷ്ഠന്മാർ, കുടുംബക്കാർ, നമ്മളുമായി ബന്ധമുള്ള ചങ്ങാതിമാർ, ഇങ്ങനെയൊക്കെ ആളുകൾ മരിച്ചുപോയാൽ സ്വാഭാവികമായും കാരുണ്യമുള്ളവന്റെ ഹൃദയത്തിൽ നിന്ന്, കാരുണ്യമുള്ളവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ഉറ്റിപ്പോകും. മോനെ ഉറ്റിപ്പോകും സഹാബി എന്ന് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് മറുപടി കൊടുക്കുകയാണ്. എന്നാൽ ഉപ്പ മരിച്ചു എന്നറിയുമ്പോഴേക്കും കരയാൻ വേണ്ടി ആളുകളെ ഏൽപ്പിക്കരുത്, കരയാൻ വേണ്ടി ആളുകളെ ഏൽപ്പിക്കരുത്. ഉപ്പയുടെ മഹത്വം പറഞ്ഞ്, ഉപ്പയുടെ പഴയകാല പ്രതാപം പറഞ്ഞിട്ട് കരയാൻ വേണ്ടി ആളുകളെ നിയോഗിക്കുക, എന്നിട്ട് മുടിയെല്ലാം പിരിച്ചുവിട്ട് ഒച്ചത്തിൽ അട്ടഹസിച്ചുകൊണ്ട് വീട്ടിൽ ഇങ്ങനെ കരയുന്നത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. ഇസ്ലാം അത് നിരോധിച്ചിരിക്കുകയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, മോനെ നിന്റെ വേർപാടിൽ ഞങ്ങൾ വേദനിക്കുന്നു, മോനെ നിന്റെ വേർപാടിൽ ഞങ്ങൾ വേദനിക്കുകയാണ്. ഇബ്രാഹീമേ നിന്റെ വേർപാടിൽ ഞങ്ങൾക്ക് വേദനയുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ മരിച്ചു പോവാത്തത്? ഫാത്തിമ ബീവി അല്ലാതെ മറ്റുള്ള എല്ലാ മക്കളും അല്ലാഹുവിന്റെ ഹബീബിൽ നിന്ന് മരിച്ചുപോയില്ലയോ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാതാവിന്റെ കബറിടത്തിൽ പോയി കരയുന്നത് സ്വഹാബാക്കൾ കാണുമ്പോൾ സ്വഹാബാക്കൾ ഒന്നടങ്കം പൊട്ടിക്കരഞ്ഞുവെന്നാണ്. തന്റെ മാതാവിന്റെ കബറിടത്തിൽ പോയി അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞിട്ടുണ്ട്, നിയന്ത്രണമില്ലാതെ കരഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് സ്വഹാബാക്കളും പൊട്ടിക്കരഞ്ഞു പോയിട്ടുണ്ട്. തന്റെ പ്രിയപ്പെട്ട പത്നിയായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെ മരണം അല്ലാഹുവിന്റെ ഹബീബ് ജീവിതത്തിൽ കണ്ടുവളർന്ന ആളാണ്. ചുരുക്കി പറഞ്ഞാൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയാണ്. ആർക്കാണ്, ആരോടാണ് അല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ളത്? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് ആരോടാണ്? അല്ലാഹു ഏറ്റവും നന്നായി സ്നേഹിച്ചത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. ആ ഹബീബാണ്. 3 മാസക്കാലം ഭക്ഷണമില്ലാതെ, 3 മാസക്കാലം ഭക്ഷണങ്ങളൊന്നുമില്ലാതെ ഷഅബ് അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ ശത്രുക്കളുടെ ഉപരോധം കൊണ്ട് മരങ്ങളിൽ കയറി അവിടുത്തെ പച്ചിലകൾ ഭക്ഷിച്ച് 3 മാസക്കാലം അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചത്. എത്ര മാസം പച്ചിലകൾ മാത്രം ഭക്ഷിച്ച് അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിട്ടുണ്ട്, 3 മാസക്കാലം. എന്നിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും പച്ച രീതിയിൽ ആടുകളെ പോലെ, പശുക്കളെ പോലെ, മൃഗങ്ങളെ പോലെ കാഷ്ടിച്ചു പോയിട്ടുണ്ട് എന്നാണ്. ഉപരോധിക്കുകയാണ്, ഒരു മലയിൽ വെച്ച് ഉപരോധിക്കുകയാണ്. താഴെ ഇറങ്ങാൻ കഴിയില്ല. അവിടത്തേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ അനുവദിക്കാതെ 3 മാസക്കാലം ഒരു മലഞ്ചെരുവിൽ അവിടെയുള്ള മരച്ചില്ലകൾ, അവിടെയുള്ള കായ്ക്കനികൾ ഇതെല്ലാം കഴിച്ച് അല്ലാഹുവിന്റെ ഹബീബ് 3 മാസം ചെലവഴിച്ചു എന്ന് പറയുമ്പോ, 3 മാസമല്ല 1.5 വർഷത്തോളം, 1.5 വർഷത്തോളം അല്ലാഹുവിന്റെ ഹബീബ് ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതുപോലെയുള്ള ജീവിതത്തിൽ വല്ല പ്രയാസങ്ങളും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ എപ്പോഴും മുകളിലുള്ളവരെ നോക്കുന്നതിന് പകരം നമ്മളെക്കാളും പ്രയാസമുള്ളവരെ നോക്കുകയാണെങ്കിൽ, നമ്മളെക്കാളും പ്രയാസമുള്ള ആളുകളെ നമ്മളൊന്ന് പരീക്ഷിച്ചു നോക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം സന്തോഷത്തിലാണ്, അല്ലാഹു തന്ന നിഅമത്തുകൾ എത്രത്തോളമുണ്ട് എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കഴിയും. ഓപ്പറേറ്റർ പോയാ ഡിലേ കൊടുത്തിരുന്നു, ഒന്ന് ഡിലേ കൊടുക്കില്ല. അപ്പൊ നമ്മള് എപ്പോഴും നമ്മൾ നോക്കുന്നത് എന്റെ പ്രയാസം മാത്രമാണ്, ഞാൻ എന്റെ പ്രയാസം മാത്രം നോക്കുകയാണ്. എന്നാൽ ഒന്ന് ഇറങ്ങിത്തിരിക്കണം, നാടില് വീട്ടിലൊക്കെ ഒന്ന് ഇറങ്ങണം. ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ നമ്മൾ തിരിച്ചറിഞ്ഞു എന്നിട്ട് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കുമ്പോ നമ്മളൊന്നുമല്ല, നമ്മളെക്കാളൊക്കെ പ്രയാസം അനുഭവിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയും. അതാണ് ആദ്യം നബി തങ്ങൾ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ ഹദീസ് അതാണ്. ഒരിക്കലും എപ്പോഴും താഴേക്കിടയിലുള്ള ആളുകളെ മാത്രം നോക്കിയാൽ മതി, മുകളിലുള്ളവരിലേക്ക് നോക്കരുത്. എക്കോ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, താഴേക്കിടയിലുള്ള ആളുകളെ മാത്രം നോക്കിയാൽ മതി, മുകളിലുള്ള ആളുകളെ നോക്കരുത്. അങ്ങ് നോക്കുന്നതിനനുസരിച്ച് ജീവിതത്തിൽ പ്രയാസങ്ങളായിരിക്കും. അതോടൊപ്പം അള്ളാഹു നിങ്ങൾക്ക് എന്ത് തന്നാലും, എന്ത് തന്നാലും, അത് പൈസയാവാം, ദാരിദ്ര്യമാവാം, രോഗമാവാം, പ്രയാസങ്ങളാവാം, എന്ത് തന്നാലും അൽഹംദുലില്ലാഹ് എന്ന് പറയാനുള്ള ആ ഒരു കരുത്ത് നമ്മൾക്ക് കിട്ടണം. അല്ലാഹു നൽകട്ടെ.
അല്ലാഹു നമ്മൾക്ക് നൽകട്ടെ. ലോകത്തെ ഏറ്റവും വലിയ നാല് സമ്പാദ്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ബദനുൻ അലൽ ബലാഇ സാബിർ, ക്ഷമിക്കാൻ കഴിയുന്നൊരു ശരീരം ഉണ്ടാവണം. നാല് സമ്പാദ്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. ഏതൊക്കെയാണ് ആ സമ്പാദ്യങ്ങൾ? ലിസാനുൻ ദാകിർ, ദിക്ര ചൊല്ലാനുള്ള നാവ്, എപ്പോഴും ദിക്ര ചൊല്ലിക്കൊണ്ടിരിക്കുന്നൊരു നാവ് നമ്മൾക്കുണ്ടാവണം. ദിക്റിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ കസ്വത്തുൽ ഖൽബ് ഉണ്ടാകുമെന്നാണ്, ഹൃദയത്തിൽ കാഠിന്യമുണ്ടാകും, സംസാരം കൂടുന്നതിനനുസരിച്ച് ഹൃദയം കടുത്തുപോകുമെന്നാണ്. കസ്വത്തുൽ ഖൽബ് ഉണ്ടാകും. ലാ തുക്സിറുൽ കലാമ ഫീ ഗൈരി ദിക്റില്ലാഹ്, അള്ളാഹുവിന്റെ ദിക്റിലല്ലാതെ നിങ്ങൾ ഒരുപാട് സംസാരിക്കരുത്. സംസാരിക്കുകയാണെങ്കിൽ, വാ തുറക്കുകയാണെങ്കിൽ ദിക്റിന് വേണ്ടിയേ വായ തുറക്കാൻ പാടുള്ളൂ. വായ തുറക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇസ്തിഗ്ഫാർ ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, ദിക്ർ ചൊല്ലാൻ, അങ്ങനെ ഇതിനു വേണ്ടിയിട്ടല്ലാതെ ഒരിക്കലും വായ തുറക്കാൻ പാടില്ല എന്നാണ്.